ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമൊരുക്കും. ആറ് പഞ്ചായത്തുകളിലെയും ഏറ്റുമാനൂർ നഗരസഭയിലെയും ജനപ്രതിനിധികൾ പങ്കെടുത്ത അവലോകന യോഗം ഇത് സംബന്ധിച്ച നടപടികൾക്ക് രൂപം നൽകി. ഓൺലൈൻ പഠന സാമഗ്രികളുടെ അഭാവത്തിൽ ഒരു വിദ്യാർത്ഥിക്കും പഠനം മുടങ്ങുന്ന അവസ്ഥയുണ്ടാവില്ലെന്ന് സുരേഷ് കുറുപ്പ് MLA പറഞ്ഞു. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലും ഏറ്റുമാനൂർ നഗരസഭയുടെ പരിധിയിലുമുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ലഭ്യമാക്കുന്നതിനെക്കുറിച്ചുള്ള അവലോകന യോഗം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. സുരേഷ് കുറുപ്പ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ പഠന സാമഗ്രികളുടെ അഭാവത്താൽ മണ്ഡലത്തിലെ ഒരു വിദ്യാർത്ഥിയുടെയും പഠനം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടാവില്ലെന്ന് MLA ഉറപ്പു നൽകി. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങി, ഇന്ന് പരീക്ഷണാർത്ഥം തുടങ്ങി, 14-ാം തീയതി മുതൽ അത് എല്ലാവർക്കും TV ഇത് കാണാനും പഠിക്കാനുമുള്ള സൗകര്യം ഉണ്ടാക്കുന്ന ഒരു സമയത്തിന് ശേഷമാണിത് പൂർണ്ണമായി ആരംഭിക്കാമെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത്. അപ്പം ബഹുഭൂരിപക്ഷം വീടുകളിലും TV ഉണ്ട്, പക്ഷേ ഇതില്ലാത്ത കുറച്ച് വീടുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ആ കുട്ടികൾക്ക് ഇതിന് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ചുമതലയാണ്. അത് നമുക്ക് വളരെ ഫലപ്രദമായി എളുപ്പത്തിലും ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ വിചാരം. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റ് മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, സ്കൂൾ അധികാരികൾ, ഇവരെല്ലാം വിചാരിച്ചാൽ ഈ കുട്ടികൾക്ക് എവിടെയെങ്കിലും ഇതിനുള്ള ഒരു സൗകര്യം നമുക്ക് യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജി തടത്തിൽ അധ്യക്ഷനായിരുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ സംവിധാനം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പിന്തുണ നൽകുമെന്ന് സജി തടത്തിൽ പറഞ്ഞു. നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരുപാട് കുട്ടികൾ തീർത്തും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവർക്കും കൂടെ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് പഠിക്കുക, അവർക്ക് പങ്കെടുക്കാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ടാവണം. ഇന്ന് പലർക്കും അത് സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുകൂടി എങ്ങനെ ഓൺലൈൻ പഠനം ഒരുക്ക സൗകര്യം ഒരുക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ് ഇങ്ങനെ കുട്ടികൾ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഒരു അവലോകന യോഗം ഇന്ന് ചേർന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലിസി ടോമി, ജസ്റ്റിൻ ജോസ്, AK അലിച്ചൻ, AP സലിമോൻ, നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ ഗണേഷ് ഏറ്റുമാനൂർ, BDO ലക്ഷ്മി പ്രസാദ്, AEO ജോർജ് തോമസ്, മെമ്പർമാരായ PB മൈക്കിൾ, KM ബാബു, TK ശിവശങ്കരൻ, വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റുമാനൂരിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികളെ കണ്ടെത്തി മേഖല തിരിച്ച് സൗകര്യങ്ങൾ സജ്ജീകരിക്കുമെന്ന് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗണേഷ് ഏറ്റുമാനൂർ പറഞ്ഞു. നഗരത്തെ 15 മേഖലകളായി തിരിച്ച് അംഗനവാടികൾ, മഹിളാ സമാജങ്ങൾ, വായനശാലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് സെന്ററുകൾ സജ്ജീകരിക്കുന്നത്. സെന്ററുകളിലേക്ക് ആവശ്യമായ TV സെറ്റുകൾ, സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, നെറ്റ് കവറേജ്, കേബിൾ കണക്ഷൻ എന്നിവ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും സന്നദ്ധ സംഘടനകളും നഗരസഭയെ സമീപിക്കണമെന്നും അധികൃതർ പറഞ്ഞു. ഓൺലൈൻ സൗകര്യം ലഭിക്കാത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന സൗകര്യം ഒരുക്കുന്നതിന് അതത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് June 14 മുൻപ് സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് അവലോകന യോഗത്തിൽ തീരുമാനമായി. ഇത് സംബന്ധിച്ച് June 8-9 തീയതികളിൽ പഞ്ചായത്ത് തല യോഗം ചേരുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും പഠന സൗകര്യം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ. സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.